ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെമീസ് ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു കൽത്തപ്പാണ്. നിറയെ ആരെടുത്തിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൽത്തപ്പം. നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൽത്തപ്പം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. കൽത്തപ്പം തയ്യാറാക്കാൻ ഞാനിവിടെ 250 ml ഒരു കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. സാധാ പച്ചരി കൊണ്ട് കൽത്തപ്പം തയ്യാറാക്കാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബിരിയാണി അരിയായിട്ട് തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലഫ്നെസ്സും കൽത്തപ്പത്തിന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി അരി യൂസ് ചെയ്യാൻ പറയുന്നത്. ഇത് 250 ml കപ്പാണ്. ഇതുപോലത്തെ ഒരു കപ്പിലാണ് നിങ്ങൾ അരി എടുക്കുന്നതെങ്കിൽ 150 g ശർക്കര വേണം ഉരുക്കി ചേർക്കാൻ, അല്ലെങ്കിൽ 200 g. അത്യാവശ്യം മധുരം വേണമെങ്കിൽ ഒരു 200 g ശർക്കര ഉരുക്കി ചേർക്കണം. അപ്പോൾ ഈ അരി നന്നായിട്ട് ഒന്ന് കഴുകി 1 മണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കണം. കുതിർന്നതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 കപ്പ് വെള്ളം വേണം നമുക്ക് അരി അരക്കാനും ശർക്കര ഉരുക്കാനും കൂടി ആയിട്ട്. മൊത്തത്തിൽ ഒരു 1.5 കപ്പ്, അതൊരു പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ അരി നന്നായിട്ട് കഴുകി നമുക്ക് 1 മണിക്കൂർ കുതിരാൻ വെക്കാം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ജീരകം ഇടുന്നതാണ് കേട്ടോ നല്ലത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരി ഇട്ട് ചോറ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അതിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അതുപോലെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആണോ അരി അളന്നിട്ടുള്ളത്? ആ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കണം. ഇതിപ്പോൾ ഞാനിതാ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന്ന് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അരച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് ശർക്കരയിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ അരച്ചുവെച്ച അതിൽ ഇത്ര പോലെ വെള്ളം ബാക്കിയുണ്ട്, ഒരു 1/4 കപ്പോളം വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാവ് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ടുള്ള ഈ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കൽത്തപ്പത്തിന് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാവ് വേവിക്കാൻ വെക്കുന്ന കുക്കറിൻ്റെ ചൂടും വെള്ളത്തിൻ്റെ അളവുമാണ്. നമ്മൾ എടുക്കുന്ന കപ്പിന് 1.5 കപ്പോളം വെള്ളമാണ് നമുക്ക് ശർക്കര ഉരുക്കാനും അരി അരക്കാനും കൂടി മുഴുവനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പിൽ ഇത്ര പോലെ ഞാൻ അരി അരക്കാൻ എടുത്തു, ബാക്കി ഇത്ര ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് 1/2 കപ്പ് കൂടി ചേർത്തിട്ടാണ് ശർക്കരയ്ക്ക് ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി എടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ഓൾറെഡി ശർക്കര ഉരുക്കിയതാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച ശർക്കര ആയതുകൊണ്ട് അത് കേട് എൻ്റെ വിചാരിച്ചിട്ട് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ബാക്കി വെള്ളത്തിൻ്റെ അതേ അളവിന് ഞാൻ ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ അളവ് ഈ വെള്ളം, അതായത് ബാക്കി ബാലൻസ് 1/2 കപ്പ് പിന്നെ ഉള്ള 1/2 കപ്പ് കൂടി ചേർത്ത് 1/4 കപ്പോളം വെള്ളം എടുത്തിട്ട് ശർക്കര ഒരുക്കിയിട്ട് ആ ശർക്കരയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഞാൻ പകരം ഞാനിവിടെ അതേ അളവിന് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾ ശർക്കര ഉരുക്കിയതാണ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഒരെല്ലാ ഉരുക്കാത്ത ശർക്കരയാണ് കയ്യിലുള്ളതെങ്കിൽ ഇതേ അളവിൽ വെള്ളം ചേർത്തിട്ട് ഉരുക്കിയിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉരുക്കിയ ശർക്കര ഇത് അതേ അളവിൽ എടുത്തിട്ട് ഞാൻ ഈ മാവിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇത്ര ശർക്കര ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യേണ്ട കേട്ടോ, നിങ്ങൾ ശർക്കര കയ്യിലുണ്ടെങ്കിൽ അത് നേരിട്ട് ബാക്കി വെള്ളം 1/2 കപ്പിൽ അരി അരച്ചിൻ്റെ ബാക്കി വെള്ളം മൊത്തം അതിലേക്ക് ഒഴിച്ചിട്ട് ഉരുക്കി ഇതിലേക്ക് ചേർത്താൽ മതി. ചൂടോടുത്ത് ചേർക്കുകയാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് തണുത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ ഈ മാവ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മാവ് ഈയൊരു കട്ടിയിലാണ് കൂടിയത്. സാധാരണ ദോശ മാവിനാട്ടിൽ കുറച്ചുകൂടി അഞ്ഞൊരു പരുവത്തിൽ ഇനി കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിൽ നിന്ന് കൈയ്യെടുക്കാതെ അടക്കിയിട്ട് ചൂടാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി.
കഴിയുന്ന കട്ട പിടിക്കാതെ നിർത്താതെ ഇങ്ങനെ ഇളക്കിയിട്ട് വേണം നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ തീയിൽ നമുക്ക് നിൽക്കാതെ ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. കൈ നന്നായി ചൂടാവാന്ന് പറഞ്ഞാൽ പൊള്ളരുത്, നമ്മളെ കൈ ഇങ്ങനെ മുക്കിയാൽ പൊള്ളരുത്, ആ രീതിയിൽ വേണം ചൂടാവാൻ. നമുക്ക് ചൂടാക്കി എടുക്കാം. കൈ നിർത്താതെ ഇളക്കണം കേട്ടോ, അടി പിടിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ചൂടുള്ള ശർക്കര മാവിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതും കട്ട കിട്ടും. അപ്പോൾ ആദ്യം ചൂടുള്ള ശർക്കര ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ബാക്കി കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം ഇതിട്ട് ഉരുക്കിയ ശർക്കരയുള്ളത്, അപ്പോൾ അതേറ്റവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നിങ്ങളൊന്ന് തൊട്ട് നോക്കണം കേട്ടോ, അതുപോലെ ആയിട്ടില്ല, ഒന്ന് ചൂടാവാണ്ട് അതുപോലെ ഒന്ന് തൊട്ട് നോക്കണം, അല്ലെങ്കിൽ മാവ് വേവ് കൂടിപ്പോവും, അത് ശ്രദ്ധിക്കണം. ഇപ്പം അത് ചൂടായിട്ടുണ്ട് തോന്നുന്നു, ഒന്ന് തൊട്ട് നോക്കാം. ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ ആവി വരും, അത് ചൂടായിട്ടുണ്ട്. കൈ മുക്കിയ നമുക്ക് പൊള്ളൂല, ചൂട് തോന്നും. ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം ചൂട് തോന്നും, ആ രീതിയിൽ നമുക്ക് എടുക്കാം, ഓഫാക്കാം. ഇത് തണുത്തിന് ശേഷം നമുക്ക് ഇതിപ്പോൾ കട്ട കെട്ടിയിട്ടൊന്നുമില്ല, മാവ് നല്ല രീതിയിൽ തന്നെ ഞാൻ നിൽക്കാതെ ഇളക്കിയതുകൊണ്ട്, ചെറിയ തീലായിട്ടിട്ട് നിർത്താതെ ഇളക്കിയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിന് ശേഷം അപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് അപ്പ സോഡ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത്തിരി മതി കേട്ടോ, ഒരു കഷ്ണം അത്ര മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. കുക്കറിലാണ് കേട്ടോ കൽത്തപ്പം തയ്യാറാക്കേണ്ടത്. അപ്പം നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടാവണേ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമുക്കിതിൽ ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. ഇപ്പം ഈ തേങ്ങാക്കൊത്ത് വറവായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ മാവിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി അതേ ഓയിൽ നെയ്യിലേക്ക് തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതും അതേ മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുക്കറിൽ തന്നെ നമുക്ക് കറുത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ട് ഇട്ടെടുക്കാം. ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കതിനെ ഈ എണ്ണയിൽ നിന്ന് കൂടി മാറ്റാം. ഈ മാവിലേക്ക് തന്നെ ഇട്ട് ഈ എണ്ണ ഉണ്ടല്ലോ, ഇത് ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ആക്കണം. നമ്മളെ കറുത്തപ്പ എവിടെയൊക്കെ ആവാനുള്ള സാധ്യത, പൊന്തി വരാൻ സാധ്യത ഉണ്ട്, ആ ഭാഗങ്ങളിലൊക്കെ ഇത് ഇപ്പോൾ നെയ്യാക്കി കൊടുക്കണം. ഇനി നമുക്കിത് തീ നല്ല ചൂട് വേണം കേട്ടോ, നല്ല തീയിലാവണം ഇത്, കുക്കർ നല്ല ചൂട് വേണം. ഇനി നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ, ഈ മാവ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, തീ നല്ല ചൂടാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ പ്രധാനം ഈ കുക്കറിലെ തീയാണ്. മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ. കാരണം സൈഡിലൊക്കെ ഒരു ബബിൾസ് വരാനുണ്ട്, ചെറിയ ചെറിയ ഹോൾസ്. അതുവരെ ഫുൾ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് തീ കുറക്കാൻ. ഒരു രണ്ട് മിനിറ്റ്, ഏറെ ഒരു മൂന്ന് മിനിറ്റോളം വെക്കണം. അപ്പോൾ സൈഡിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഒരു ഹോൾസ് വരും. അതിനുശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ ഇതിലൊക്കെ ബബിൾസ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾ വരുന്നുണ്ട്. ഇതുപോലെ ഹോള് വന്നാൽ, സൈഡിലൊക്കെ ഹോള് വന്നാൽ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ, ഇനി നമ്മൾ തീ ചെറിയ തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ സ്ലോ തീയിലാക്കിയിട്ട് നമുക്ക് ഇതിലൂടെ ആവി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് നന്നായി ആവി വരുന്നുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം, കൽത്തപ്പം വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇതിമിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക.
ചൂടാറിയതിന് ശേഷം നമുക്ക് കൽത്തപ്പം കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലൊക്കെ നിറയെ ആരെടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ആരെടുത്തെങ്കിൽ ഇത് നന്നായി എന്നാണ് അർത്ഥം. നിറയെ ആരെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്പിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കൽത്തപ്പം റെഡിയാക്കി എടുക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് കൽത്തപ്പമാണ്, നല്ല സോഫ്റ്റ് കൽത്തപ്പമാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താലേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.